അല്ലെങ്കിൽ പ്രേമലു കൊണ്ടുവന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ആദ്യാവസാനം ഒരു ചിരി ഉത്സവം തന്നെയായിരുന്നു. യുവത്വത്തിന്റെ ഭാഷ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ എഴുത്തുകാരന് സാധിച്ചു. ട്രെയിലർ കണ്ടപ്പോഴേ റീനു എന്ന പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സച്ചിനും പ്രിയപ്പെട്ടവനാണ്, പക്ഷേ എൻ്റെ ഫേവറിറ്റ് ആദ്യമാണ് ജെ കെ. ജസ്റ്റ് കിഡിങ്. പ്രേമലു സിനിമ കണ്ടതിന് ശേഷം സംവിധായകൻ രാജമൗലി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണിത്. തിയേറ്ററിൽ മതിമറന്ന് ചിരിക്കാനെത്തിയ പടം. മനസ്സ് തുറന്ന് ഒരുപാട് ചിരിച്ചുവെന്നാണ് പ്രേമലു കണ്ടിറങ്ങിയ ഓരോരുത്തരും പറഞ്ഞത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത നസ്ലിനെയും മമിത ബൈജുവിനെയും പ്രധാന കഥാപാത്രങ്ങളായി ഒരുക്കിയ ചിത്രമാണ് പ്രേമലു. എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സിനിമ എന്ന നിലയിലേക്ക് ഉയരാൻ പ്രേമലുവിന് സാധിച്ചിട്ടുണ്ട്. കൂടുതലും പ്രേമലു കാണാനെത്തിയതും കുടുംബ പ്രേക്ഷകരാണെന്നാണ് റിപ്പോർട്ട്. എല്ലാ പ്രായക്കാർക്കും രസിച്ചിരിക്കാൻ പറ്റുന്നതെല്ലാം പ്രേമലുവിലുണ്ട്. ഒരു സൂപ്പർ താരവും ഇല്ലാതെ 100 കോടി കളക്ഷൻ എന്ന റെക്കോർഡിലേക്ക് പ്രേമലു അടുക്കുകയാണ്. റിലീസ് ചെയ്ത് 1 മാസം പിന്നിടുമ്പോഴും പ്രേമലു ഹൗസ്ഫുൾ ആണ്. റൊമാൻറ്റിക് കോമഡി ജോണറിൽ എത്തിയ ചിത്രം കേരളത്തിൽ മാത്രമല്ല തെലുങ്കിലും തരംഗം തീർക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം തെലുങ്ക് നാട്ടിലും മികച്ച പ്രതികരണമാണ് പ്രേമലുവിന് ലഭിക്കുന്നത്. മാർച്ച് 8 മൊഴിമാറ്റി തെലുങ്ക് പ്രേക്ഷകർക്ക് വേണ്ടി പ്രേമലു എത്തിയത്. വിഖ്യാത സംവിധായകൻ രാജമൗലി ആദ്യ ദിനം തന്നെ ചിത്രം കണ്ട് റിവ്യൂ ഇട്ടത് ചിത്രത്തിന് ഗുണം ചെയ്തുവെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ 90 കോടിയാണ്. ഈ അവസരത്തിൽ മറ്റൊരു നേട്ടം കൂടി ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി ക്ലബിൽ കയറിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ടോളിവുഡ് മോളിവുഡ് സിനിമകളാണ് ലിസ്റ്റിലുള്ളത്. പുലിമുരുകനാണ് ലിസ്റ്റിൽ ആദ്യമുള്ളത്, രണ്ടാമത് ബാഹുബലി 2. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് നെസ്ലിന്റെ പ്രേമലുവും. ലിസ്റ്റിൽ ഒരു മമ്മൂട്ടി ചിത്രമില്ല. ആ ഇടത്തേക്കാണ് യുവതാര നിരയിൽ നിന്ന് നെസ്ലിൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. സൂപ്പർ താരങ്ങൾ ഒന്നുമില്ലാതെ എത്തിയിട്ടും മനസ്സ് നിറഞ്ഞ് പ്രേക്ഷകർ പ്രേമലുവിനെ സ്നേഹിച്ചതിന്റെ നേട്ടം കൂടിയാണിത്.